ഗാലൻഡ് ഐഐസ് മലയാഡ്മയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം മലയാളം ഒന്നാമത്തെ പേപ്പറിൻ്റെ സെക്ഷൻ എയുടെ പാഠ്യപദ്ധതിയുടെ വിശകലനമാണ് നമ്മൾ നടത്തിയത് പ്രധാനമായി പഠിക്കേണ്ടത് എന്താണെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഭാഗത്തു നിന്ന് ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നതെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്തു ഇന്ന് ഒന്നാമത്തെ പേപ്പറിലെ സെക്ഷൻ ബി അത് സാഹിത്യ ചരിത്രമാണ് ആ സാഹിത്യ ചരിത്രത്തിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഭാഗത്ത് നിന്ന് ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്നുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇതിനും മൂന്ന് യൂണിറ്റുകളാണുള്ളത് അപ്പോൾ യൂണിറ്റ് നാല് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് ആറ് എന്ന നിലയിൽ വരും ഒന്നാമത്തെ സെക്ഷൻ എക്ക് മൂന്ന് യൂണിറ്റ് ആയിരുന്നു അതിനു ശേഷമുള്ളത് യൂണിറ്റ് നാല് എന്ന നിലയിലാണ് സെക്ഷൻ ബി സാഹിത്യ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് യൂണിറ്റ് നാലില് പ്രാചീന മധ്യകാല സാഹിത്യം അതാണ് മെയിൻ ഹെഡിങ് പ്രാചീന മധ്യകാല സാഹിത്യം ഇവിടെ നാല് ഉൾപിരിവുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് പാട്ട് രാമചരണവും നിരണം കൃതികൾ കൃഷ്ണഗാഥ പാട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പാട്ട് പ്രസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ സാഹിത്യം ആരംഭിക്കുന്നത് പാട്ടും മണിപ്രവാളവുമായിട്ടാണ് അപ്പോൾ പാട്ടിൻ്റെ പ്രാരംഭ ചരിത്രം മുതൽ പാട്ടിൻ്റെ ക്രമാനുഗതമായ വളർച്ച നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ആ നിലയിലാണ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് പാട്ടിൽ ഒന്നാമതായി പഠിക്കേണ്ടത് രാമചരിതമാണ് രാമചരിതത്തിന് തൊട്ടു പിന്നാലെ നിരണം കൃതികൾ പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു പിന്നീട് കൃഷ്ണഗാഥ ഈ മൂന്ന് കൃതികളിലൂടെയാണ് പാട്ടിൻ്റെ ക്രമാനുഗതമായ വികാസ പരിണാമങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് സിലബസിൽ രാമചരിതം നിരണം കൃതികൾ കൃഷ്ണഗാഥ എന്ന് വിഭാഗം വച്ചിരിക്കുന്നത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ക്രമാനുഗതമായ വികാസ പരിണാമ ചരിത്രമാണ് ആ രീതിയിലായിരിക്കും യു പി എസ് സിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് രണ്ടാമത്തത് മണിപ്രവാളമാണ് നാല് രണ്ടിൽ മണിപ്രവാളം പ്രാചീന മധ്യകാല കൃതികൾ ആട്ടക്കഥയും ചമ്പുവും ഉൾപ്പെടെ സിലബസിൽ കൃത്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല മണിപ്രവാളം പ്രാചീന മധ്യകാല കൃതികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ മണിപ്രവാളത്തിൻ്റെ ആരംഭം മുതൽ പിന്നീടുണ്ടായ പ്രാചീന ചമ്പുക്കൾ ഉണ്ടായിട്ടുണ്ട് സന്ദേശ കാവ്യങ്ങൾ എന്ന പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് ചന്ദ്രോത്സവം പോലെയുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട് പദ്യരത്നം പോലെയുള്ള കൃതികളിൽ ലഘു കവനങ്ങൾ വന്നിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് മധ്യകാല ചമ്പുക്കൾ അതിൻ്റെ പിന്നാലെയാണ് വളരെ വിപുലമായ ആട്ടക്കഥയും നമുക്ക് ഈ സിലബസിൽ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആട്ടക്കഥാ സാഹിത്യം തന്നെ അഞ്ഞൂറിൽ പരം ആട്ടക്കഥകളുണ്ട് ആ ആട്ടക്കഥാ സാഹിത്യവും ചമ്പുവെല്ലാം ഈ മണിപ്രവാളം എന്ന് പറയുന്ന ഭാഗത്താണ് പഠിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മണിപ്രവാളത്തിൻ്റെയും പ്രാരംഭം മുതൽ പിന്നീടുണ്ടായ മുഴുവൻ വളർച്ചയും പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആ നാല് രണ്ട് എന്ന ഭാഗത്ത് ആ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തത് നാടോടി സാഹിത്യമാണ് പാട്ട് സാഹിത്യം തമിഴിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ട് ഉണ്ടായതും മണിപ്രവാളം സംസ്കൃത സ്വാധീനം ഉൾക്കൊണ്ട് രൂപപ്പെട്ടതുമാണ് ഇതേ കാലഘട്ടത്തിൽ തന്നെ മലയാള മണ്ണിൻ്റെ മലയാള ഭാഷയുടെ തനിമ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാഹിത്യ രൂപം ഇവിടെ നിലവിലിരുന്നതായിട്ട് സങ്കല്പിക്കപ്പെടുന്നു അതാണ് നമ്മുടെ നാടോടി സാഹിത്യം എന്ന് പറയുന്നത് ഈ നാടോടി സാഹിത്യത്തിൽ വിവിധ തരത്തിലുള്ള നാടൻപാട്ടുകൾ തെക്കൻ പാട്ട് വടക്കൻ പാട്ട് എന്നിങ്ങനെ വളരെ വിപുലമായ ഒരു വിഭാഗമാണ് നാടോടി സാഹിത്യത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പക്ഷേ നാടോടി സാഹിത്യം എന്ന് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ അടുത്തത് നാലേ നാലേ എന്ന ഭാഗത്ത് കിളിപ്പാട്ട് തുള്ളൽ മഹാകാവ്യം നമുക്കറിയാം പാട്ടും മണിപ്രവാളവും വ്യത്യസ്ത ശാഖയായി രൂപപ്പെടുകയും അത് എഴുത്തച്ഛനോടുകൂടി ഒന്നായി ഒന്നായിത്തീരുകയും ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത് ആ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അപ്പം കിളിപ്പാട്ട് പ്രസ്ഥാനവും അതിനു തൊട്ട് പിന്നാലെ വരുന്ന തുള്ളൽ പിന്നീട് മഹാകാവ്യം സംസ്കൃത സാഹിത്യത്തിലുണ്ടായിരുന്ന മഹാകാവ്യത്തിന് അതിൻ്റെ ചുവട് പിടിച്ച് മലയാളത്തിലും ധാരാളം മഹാകാവ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു അപ്പം പ്രാചീന മധ്യകാല സാഹിത്യം എന്ന ആ വിഭാഗത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ പ്രാരംഭം മുതൽ പ്രാരംഭത്തിലെ പാട്ട് മണിപ്രവാണം തൊട്ട് പിന്നീട് മധ്യകാലത്തിലെത്തുന്ന കിളിപ്പാട്ട് തുള്ളൽ മഹാകാവ്യം വരെയുള്ള ഭാഗമാണ് സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് യൂണിറ്റ് അഞ്ചിൽ കുറച്ചുകൂടി ആധുനികമാണ് ആധുനിക കവിതാ സാഹിത്യമാണ് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ആധുനിക കവിതാ സാഹിത്യം അവിടെ വെണ്മണി കവികളും സമകാലികരും എന്ന് പറഞ്ഞു തുടങ്ങുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മലയാള സാഹിത്യത്തിൽ ഒരു നവോത്ഥാന രൂപപ്പെടുകയാണ് ആ രൂപപ്പെടുന്നതിന് തുടക്കം കുറിച്ചത് പ്രധാനമായിട്ടും വെൺമണി കവികളും സമകാലികരുമാണ് വെൺമണി കവികൾ എന്ന് പറയുമ്പോൾ വെൺമണി പ്രസ്ഥാനത്തെയും സമകാലികർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എ ആർ രാജരാജവർമ്മ പ്രഭൃതികളും കേരളവർമ്മ വലിയ കോയ്ത്തമ്പരാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടരുമാണ് ശരിക്കും വെൺമണി കവികളും സമകാലികരും എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് പ്രസ്ഥാനങ്ങളെയാണ് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് വെണ്മണി പ്രസ്ഥാനം മറ്റൊന്ന് കേരളവർമ്മ പ്രസ്ഥാനം മൂന്നാമത്തത് എ ആർ രാജരാജവർമ്മ പ്രസ്ഥാനം ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും മലയാള സാഹിത്യത്തിൽ എന്തെന്തെല്ലാം സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്ന് വിശദമായി പഠിക്കാൻ വേണ്ടിയാണ് വെണ്മണി കവികളും സമകാലികരും എന്ന ആ ഒരു ഭാഗത്ത് ആവശ്യപ്പെടുന്നത് രണ്ട് അതായത് അഞ്ച് രണ്ടിൽ കാൽപ്പനികതയുടെ ആവിർഭാവം ആ ആധുനിക കവിത്രയത്തിന്റെ കവിതകൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ മലയാള കവിത ഇരുപതാം നൂറ്റാണ്ടോടുകൂടി ആധുനികമാവുകയാണ് മലയാള കവിതയിൽ കാൽപ്പനികതയുടെ ആവിർഭാവം സംഭവിക്കുമ്പോഴാണ് മലയാള കവിത ആധുനികമാകുന്നത് ആ കാൽപ്പനികതയ്ക്ക് തുടക്കം കുറിച്ചവരാണ് ആശാനും ഉള്ളൂരും വള്ളത്തോളും മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ് ആശാന്റെയും ഉള്ളൂരിന്റെയും വള്ളത്തോളിന്റെയും കാലഘട്ടം മലയാള കവിത ആധുനികമാകുക കാൽപ്പനികമാകുക മലയാള കവിതയുടെ ചരിത്രം കാൽപ്പനീകതയുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ രീതിയിൽ അത് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരിലൂടെ കാൽപനികതയുടെ ആവിർഭാവത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ മലയാള കവിത ഏതേതെല്ലാം രീതിയിലാണ് വളർന്ന് വന്നിട്ടുള്ളതെന്നും അവിടെ പഠിക്കേണ്ടതായിട്ട് വരും അഞ്ച് മൂന്നിൽ കവിതാ സാഹിത്യം കവിത്രയത്തിന് ശേഷം കവിത്രയം കാൽപ്പനിക കാലഘട്ടമായിരുന്നു ആ കാൽപ്പനിക കാലഘട്ടത്തിന് ശേഷം മലയാള കവിതയിൽ ഒത്തിരി പരിണാമങ്ങൾ സംഭവിക്കുന്നു കാൽപ്പനികത അതായത് റൊമാൻറ്റിസത്തിൽ നിന്ന് കവിത റിയലിസത്തിലേക്ക് മാറുന്നതാണ് പിന്നീട് കാണുന്ന അവസ്ഥ അവിടെ ആരെയും പേരെടുത്ത് പറഞ്ഞ് പറയുന്നില്ല പക്ഷേ മലയാള കവിതയിൽ വൈലോപ്പള്ളിയും അക്കിത്തവും ഇടശ്ശേരിയും മറ്റും തുടങ്ങി വയ്ക്കുന്ന എൻ വി കൃഷ്ണവാര്യൽ വാര്യയിലൂടെ തുടങ്ങി വയ്ക്കുന്ന ആ റിയലിസത്തിൻ്റെ സവിശേഷതകളും മലയാള കവിതയുടെ പരിണാമത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് ഉള്ളതാണ് അതാണ് അഞ്ച് മൂന്ന് എന്ന ഭാഗത്തെ കവിതാ സാഹിത്യം കവിത്രയത്തിന് ശേഷം എന്ന ഒരു വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചേ നാലിലെത്തുമ്പോൾ മലയാള കവിതയിലെ ആധുനികതയെക്കുറിച്ചാണ് അതായത് മലയാള കവിത ആധുനികം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മലയാള കവിത ആധുനികമാകാണ് മലയാള കവിതയുടെ ഇന്നേ വരെയുള്ള മുഖം മനസ്സിലാക്കാനാണ് ഉത്തരാധുനിക പ്രവണത വരെ മനസ്സിലാക്കുവാനാണ് അഞ്ച് നാല് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അഞ്ച് ഒന്ന് തൊട്ട് അഞ്ച് നാല് വരെയുള്ള ആ ഭാഗത്തിലൂടെ ഇരുപതാം നൂറ്റാണ്ടിലെ തൊട്ട് ഏതാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെയുള്ള മലയാള കവിതയിലെ മുഴുവൻ ചരിത്രവും സാമാന്യേന മനസ്സിലാക്കുക എന്നാണ് യു പി എസ് സി ഈ സിലബ് സിലബസ് കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആറിൽ ആധുനിക സാഹിത്യം എന്നാണ് പറയുന്നത് അത് നാടകം നോവൽ ചെറുകഥ ജീവചരിത്രം സഞ്ചാര സാഹിത്യം ഉപന്യാസം നിരൂപണം എന്നിങ്ങനെ പറഞ്ഞ് പോവുകയാണ് നാടകം എന്ന് പറയുമ്പോൾ നാടക സാഹിത്യ ചരിത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നാ മലയാളത്തിൽ നാടകം എന്ന് ഉണ്ടായി എന്നും ആദ്യത്തെ നാടകം ഏതാണെന്നും ആ നാടകം ഉണ്ടാകാനുള്ള സാഹചര്യം അതിന് ശേഷം അതിനെ തുടർന്ന് വന്ന മറ്റ് ഉള്ള നാടക സാഹിത്യ പ്രസ്ഥാനം ആകമാനം അപ്പം ഒരു നാടക സാഹിത്യ ചരിത്രം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാടകം എന്ന വിഭാഗം പഠിക്കാൻ വെച്ചിരിക്കുന്നത് പേര് നാടകം എന്ന് മാത്രമേ ഉള്ളൂ കേൾക്കുമ്പോൾ വളരെ നിസ്സാരം എന്ന് ഒരുപക്ഷെ തോന്നിയെന്നും വരാം പക്ഷേ അതല്ല എൻ്റെ സംഭവം ജി ശങ്കരപ്പള്ള എഴുതിയ മലയാള നാടക സാഹിത്യ ചരിത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് മലയാളത്തിന്റെ നാടകം എന്നാരംഭിച്ച് അന്ന് മുതൽ ഇന്നേ വരെയുള്ള ഒരു നാടക ചരിത്രമാണ് നമുക്ക് നാടകം എന്ന വിഭാഗത്തിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത് രണ്ടാമത്തെ നോവൽ നോക്കുക നോവൽ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നോവൽ സാഹിത്യ ചരിത്രം മലയാളത്തിൻ്റെ ഏറ്റവും വിപുലമായി തീർന്ന ഒരു സാഹിത്യ ശാഖയാണ് നോവൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ ആദ്യത്തെ ഘാതകവതം എന്ന നോവൽ ഉണ്ടാകുന്നത് മുതൽ ഇന്നേ വരെയുള്ള ഒരു നോവൽ സാഹിത്യ ചരിത്രം വളരെ വിപുലമായ ഒരു നോവൽ സാഹിത്യം ചരിത്രം നമുക്കുണ്ട് ആ നോവൽ സാഹിത്യ ചരിത്രം മുഴുവനും ഈ വിഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് യു പി സി ഇവിടെ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെയാണ് ചെറുകഥയുടെയും കാര്യം ചെറുകഥയ്ക്കും ഉണ്ടൊരു ചരിത്രം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് എന്നത് തൊട്ട് ആദ്യകാല ചെറുകഥകൾ അതിനുശേഷം ഉണ്ടാകുന്ന പടിപടിയായുള്ള ചെറുക ചെറുകഥയുടെ വികാസ പരിണാമങ്ങൾ ഇവയൊക്കെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നു ആറ് നാലില് ജീവചരിത്രം സാഹിത്യം ഉപന്യാസം നിരൂപണം എന്നിങ്ങനെ പറയുകയാണ് അതായത് ഇവയെല്ലാം ഗദ്യ സാഹിത്യമാണ് നാടകവും നോവലും ചെറുകഥയും ആ ജീവചരിത്രവും സഞ്ചാര സാഹിത്യവും ഉപന്യാസവും ഒക്കെ ഗദ്യ സാഹിത്യമാണ് അപ്പം ആ ഗദ്യ സാഹിത്യത്തിന്റെ സമൂലമായ ഒരു വളർച്ചയാണ് ഈ ആധുനിക സാഹിത്യം എന്ന ഈ ആറാം യൂണിറ്റിൽ നമുക്ക് വേണ്ടി വരുന്നത് പഠിക്കേണ്ടതായിട്ട് വേണ്ടി വരുന്നത് ഇതിനുമുണ്ട് നമുക്ക് ഓരോ ചരിത്രം അതായത് ജീവചരിത്ര ചരിത്രം അതുപോലെ തന്നെ മലയാളത്തിലെ ഈ നിരൂപണ സാഹിത്യ ചരിത്രം ഉപന്യാസങ്ങളുടെ ഒരു ചരിത്രം ഇങ്ങനെ വിപുലമായ രീതിയിലാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ടി വരുന്നത് കേൾക്കുമ്പോൾ നാടകം നോവൽ ചെറുകത എന്ന് വളരെ വളരെ അവ്യക്തമായിട്ടോ അല്ലെങ്കിൽ നാമമാത്രമായിട്ടോ പറയുന്നുള്ളൂ എങ്കിൽ പോലും അവയുടെ ചരിത്രം നോവൽ സാഹിത്യ ചരിത്രം നമ്മുടെ പ്രൊഫസർ കെ എം തരകൻ എഴുതിയ മലയാള നോവൽ സാഹിത്യ ചരിത്രം നമുക്കുണ്ട് ചെറുകഥക്കാണെങ്കിൽ ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന് പറഞ്ഞ എം അച്യുതന്റെ പുസ്തകം നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ചെറുകഥാ സാഹിത്യം എന്ന് തന്നെ മലയാള ചെറുകഥാ സാഹിത്യം എന്ന എം എം ബഷീറിന്റെ പുസ്തകം നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ഈ ഓരോ വിഭാഗത്തിലും അതിൻ്റെതായ സാഹിത്യ ചരിത്രങ്ങൾ തന്നെ നമുക്ക് ലഭ്യമാണ് അപ്പോഴ് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ യൂണിറ്റിൽ പാട്ട് തൊട്ട് ഈ ഭാഗം വരെ എത്തുമ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ പ്രാരംഭം മുതൽ ഇന്നേ വരെയുള്ള സാഹിത്യ ചരിത്രത്തിൻ്റെ ഒരു സാമാന്യേന ഏതാണ്ടൊരു സമഗ്രമായ പഠനമാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭാഷാ ചരിത്രത്തിന്റെ സിലബസ് ഞാൻ പരിശ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ കൃത്യമായ ഒരു 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 വ്യക്തമായ ഒരു സിലബസ് നമുക്ക് അവിടെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും കുറച്ചും കൂടി വ്യക്തത അതായത് കുറച്ചും കൂടി വിപുലപ്പെടുത്തിയ ഒരു ഒരു സിലബസ് ആണ് ഭാഷാ ചരിത്രത്തിന്റെ കാര്യത്തിലുള്ളത് എന്നാൽ ഈ സാഹിത്യ ചരിത്രം വരുമ്പോൾ അത്ര കൃത്യത വരുന്നില്ല കാരണം അങ്ങനെ എണ്ണി പറയാവുന്ന രീതിയിലല്ല മലയാള സാഹിത്യ ചരിത്രം അതുകൊണ്ട് തന്നെ പാട്ട് തൊട്ട് തുടങ്ങി മണിപ്രഭാതത്തിലൂടെ ആധുനിക കവിതയിൽ ഇങ്ങനെ എത്തുകയാണ് അപ്പോൾ ഒരു കവിതാ സാഹിത്യ ചരിത്രം വളരെ വിപുലമായ ഒരു കവിതാ സാഹിത്യ ചരിത്രമുണ്ട് അതിവിപുലമായ ഒരു നാടക സാഹിത്യ ചരിത്രമുണ്ട് വിപുലമായ നോവൽ സാഹിത്യ ചരിത്രമുണ്ട് ചെറുകഥാ സാഹിത്യ ചരിത്രം അതുപോലെയുള്ള മറ്റ് ചരിത്രങ്ങൾ വളരെ വിപുലമായ രീതിയിലാണ് ഈ സാഹിത്യ ചരിത്രം പഠിക്കാനായിട്ട് നമുക്ക് ഉള്ളത് അപ്പം സാമാന്യേന ലഘുവായിട്ട് ചിലപ്പം എന്ന് വരാം അങ്ങനെ ലഘുവായ ഒരു മേഖലയിലല്ല ഈ സാഹിത്യ ചരിത്രം എന്ന ബി ഭാഗം ഉള്ളതെന്ന് കാണാം നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യപേപ്പറിന്റെ പേപ്പറിന്റെ ഒരു സാമ്പിളാണ് എടുത്ത് തന്നിരിക്കുന്നത് അതായത് കമ്പൽസറി വിഭാഗത്തിലെ അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക പച്ച മലയാള പ്രസ്ഥാനത്തിലെ പ്രമുഖ കവികൾ ആരെല്ലാമായിരുന്നു അവരുടെ രചനാ സവിശേഷതകൾ എന്തെല്ലാം പച്ചമലയാള പ്രസ്ഥാനം എന്നൊരു വാക്ക് നമ്മുടെ സിലബസ് പരിശോധി പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടില്ല പക്ഷേ നമ്മൾ വെണ്മണി കവികളും സമകാലികരും എന്നൊരു ഭാഗത്ത് അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നു സിലബസിൽ അവിടെയാണ് ഈ പച്ചമലയാള പ്രസ്ഥാനം വരുന്നത് അപ്പം വെണ്മണി പ്രസ്ഥാനം വിപുലമായി പഠിക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു സന്ദർഭമാണ് പച്ചമലയാള പ്രസ്ഥാനം എന്നത് അന്നത്തെ കാലത്ത് ഈ സംസ്കൃതത്തിന്റെ അതിപ്രസരം നമ്മുടെ കേരള വലിയൊരു തമ്പരാനും മറ്റും ചേർന്ന് ഒരു രണ്ടാം മണിപ്രവാള കാലഘട്ടം കേരളത്തിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനോടുള്ളൊരു വെറുപ്പ് ഒരു അമർശമാണ് വെൺമണി കവികൾ പച്ചമലയാളത്തിലുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കവിത രചിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പൊ അതിലെ പ്രമുഖ കവികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വെൺമണി കവികൾ തന്നെയാണ് വെണ്മണിയിലെ അച്ഛ അച്ഛൻ നമ്പൂതിരിയുണ്ട് വെൺമണി മകൻ നമ്പൂതിരിയുണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പരാരുണ്ട് കുണ്ടൂർ നാരായണമേനോ ഉണ്ട് ചേലപ്പാട് നമ്പൂതിരി ഉണ്ട് ഇങ്ങനെ വെൺമണി പ്രസ്ഥാനത്തിൽപ്പെട്ട കവികളെല്ലാം തന്നെ പച്ചമലയാള പ്രസ്ഥാനത്തിൽപ്പെട്ട കവിതകളും രചിക്കുകയുണ്ടായി അപ്പം വെണ്മണി കവികളും സമകാലികരും എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൈറ്റിലിൽ നിന്നാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പം വെണ്മണി പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ചോദ്യമാണ് പച്ചമലയാള പ്രസ്ഥാനമെന്ന് നമ്മൾ അറിയുമ്പോൾ ആ പാഠത്തിന്റെ സിലബസ് തന്നെ സിലബസും ക്വസ്റ്റ്യനും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തത് ബി എന്നത് സന്ദേശം അതൊന്നേ ഉള്ളൂ എന്ന നിരൂപക മതത്തെ സാധൂകരിക്കാമോ സന്ദേശകാവ്യ പ്രസ്ഥാനത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യുക മണിപ്രവാളം എന്ന രണ്ടാമത്തെ ഭാഗത്ത് പ്രാചീന മധ്യകാല മണിപ്രവാളം എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരു സിലബസാണ് നമുക്ക് യു പി എസ് സി തന്നിരിക്കുന്നത് അവിടെ സന്ദേശകാവ്യ പ്രസ്ഥാനങ്ങൾ സന്ദേശകാവ്യം മണിപ്രവാളത്തിലെ ഒരു പ്രമുഖ സാഹിത്യ ശാഖയായിട്ട് വളർന്നു വന്ന ഒരു പ്രമുഖ സാഹിത്യ ശാഖയാണ് സന്ദേശകാവ്യങ്ങൾ ഉണ്ണുനീര് സന്ദേശം കോക സന്ദേശം അതിനെ തുടർന്ന് പിന്നീട് പത്തൊമ്പത് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടാകുമ്പോൾ വീണ്ടും ധാരാളം സന്ദേശകാവ്യങ്ങൾ ഉണ്ടാകുന്നു മയൂര സന്ദേശം പോലെയുള്ള സന്ദേശകാവ്യങ്ങൾ ആ സന്ദേശകാവ്യങ്ങൾ സന്ദേശകാവ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സന്ദേശകാവ്യം അത് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി മാനദണ്ഡം എന്ന കൃതിയിലാണ് അത് ആ അങ്ങനെ ഒരു നിരൂപണ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കാളിദാസന്റെ മേഘ സന്ദേശമാണ് ഇതിവൃത്ത ഘടനയിലും ഭാവരൂപ ആവിഷ്കാരത്തിലും എല്ലാം ഏറ്റവും ഉത്കൃഷ്ടമായി നിൽക്കുന്നത് അതിനെ അനുകരിച്ചുകൊണ്ട് എഴു ഉണ്ടായ സന്ദേശകാവ്യങ്ങൾക്ക് ഒന്നും തന്നെ സന്ദേശകാവ്യത്തിന്റെ ഏർ ഭാവ രൂപ ഗരിമ വളർത്തിയെടുക്കാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ് മുണ്ടശ്ശേരി അതൊന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് കാളിദാസന്റെ മേഘ സന്ദേശത്തെയാണ് ഉൾ ഉദ്ദേശിക്കുന്നത് അപ്പോഴവിടെ സന്ദേശകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ച് വിപുലമായ ഒരു പഠനം നടത്തിയെങ്കിൽ അല്ലെങ്കിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ചോദ്യം യു പി എസ് സിയിൽ വന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ ഇനി മൂന്നാമത്തെ നോക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മറക്കുടയ്ക്ക് ഉള്ളിലെ മഹാനരകം എന്നീ നാടകങ്ങളുടെ സാമൂഹിക പ്രസക്തി എന്ത് സിലബസിൽ നാടകം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ നാടകത്തിനക ആ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത് അതായത് അപ്പോൾ നാടക സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സാമൂഹിക പരിവർത്തനത്തെ ലക്ഷ്യമാക്കി മലയാളത്തിൽ നാടകങ്ങൾ ആവിർഭവിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്പൂതിരി വിഭാഗത്തിലെ നമ്പൂതിരി സമുദായത്തിലെ നമ്പൂതിരി വിഭാഗത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നാടകങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ രീതിയിലെ രണ്ട് നാടകങ്ങളാണ് അടുക്കളയിൽ നിന്ന് നരംഗത്തേക്കും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകവും അപ്പോൾ നാടക സാഹിത്യ ചരിത്രത്തിന്റെ സാമാന്യം എങ്ങനെ ഒരവുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചോദിച്ചെങ്കിൽ ഇനി വേറെ ഭാഗത്തുനിന്ന് വേറെ ഒന്നായിരിക്കും ചോദിക്കുന്നത് പക്ഷെ നമുക്ക് സിലബസിൽ നാടകം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് നാടകത്തിൽ നിന്നൊരു ചോദ്യം വന്നതെന്ന് അറിയുക ഇവിടെ ചാരുത ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു വിവരിക്കുക എന്നാണ് സിലബസിൽ ജി ശങ്കരക്കുറിപ്പിന്റെ പേരേ പറയുന്നില്ല കവിത്രയത്തിന് ശേഷമുള്ള കവികളെ കുറിച്ച് പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു കവിത്രയത്തിന് ശേഷമുള്ള കവികളിൽ ഒരാളാണ് ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറിപ്പിന്റെ കവിതയുടെ ചാരുത ഏതെല്ലാം ഏതെല്ലാം ഘടകങ്ങളിൽ എന്ന് വളരെ വിപുലമായിട്ട് അപ്പോൾ ജി ശങ്കരക്കുറിപ്പിനെ കുറിച്ച് ഏതാണ്ട് സമഗ്രമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ജി ശങ്കര കുറുപ്പിന്റെ കവിത എന്ന് പറയുമ്പോൾ കാൽപനികതയ്ക്ക് ശേഷമാണ് അദ്ദേഹം വരുന്നത് മലയാള കവിതയിൽ മിസ്റ്റിസിസവും സിംബോളിസവും അതിശക്തമായിട്ട് ആവിഷ്കരിച്ച കവിയാണ് ജി ശങ്കരക്കുറിപ്പ് അപ്പം ജി പേപ്പർ ടുവിൽ ജി ശങ്കര കുറുപ്പിന്റെ ഒരു കവിത നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ ജി ശങ്കര കുറിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും അപ്പോൾ ആ ജി ശങ്കര കുറിപ്പിന്റെ കവിതയുടെ ചാരുത ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഉദാഹരണ സഹിതം വിവരിക്കാനാണ് ആവശ്യപ്പെടുന്നത് അടുത്തത് എൻ വി കൃഷ്ണവാരുടെ കവിതകളിൽ പ്രതിഫലിതമാകുന്ന ആധുനിക ജീവിതത്തിന്റെ മുഖം എൻ വി കൃഷ്ണവാര്യരും കവിത്രയത്തിന് ശേഷം വരുന്ന കവികളിൽ ഒരാളാണ് മലയാള കവിതയിൽ കാല്പനികതയെക്ക് ശേഷം നമ്മുടെ കവിത റിയലിസത്തിലേക്ക് എത്തുന്നത് കവിത യഥാർത്ഥമാകാൻ ശ്രമിക്കുന്നത് മനഃപൂർവ്വം കാൽപ്പനികനായിട്ട് കാൽപ്പനികനായിരുന്ന എൻ വി മനപൂർവ്വം യഥാർത്ഥത്തിലേക്ക് വരികയും നീണ്ട കവിതകൾ കുറെ കൂടി നീണ്ട കവിതകൾ കൊച്ചുതമ്മൻ പോലെയുള്ള കവിതകൾ എഴുതി മനു സാമൂഹ്യ പ്രസക്തി സമൂഹത്തിൽ ആവശ്യമുള്ള യഥാർത്ഥ ജീവിതത്തെ അതിശക്തമായിട്ട് ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എൻ വി കൃഷ്ണന്മാര് കാല്പനീക കവികൾ സത്യത്തിൽ നിന്ന് സത്യത്തെക്കാൾ സൗന്ദര്യത്തെയും സങ്കല്പത്തെയും ആവിഷ്കരിച്ചപ്പോൾ സത്യവും സൗന്ദര്യവും തമ്മിലുള്ള പരിണയം എന്ന് വയനോപ്പള്ളി കവിതയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിന്റെ യഥാർത്ഥമായ മുഖം യാഥാർത്ഥ്യമായ മുഖം തന്റെ കവിതയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് എം വി കൃഷ്ണഭാര്യൻ അപ്പം എം വി കൃഷ്ണഭാര്യന്റെ പ്രാധാന്യവും നമ്മൾ അവിടെ അറിയേണ്ടതായിട്ട് വരുന്നു അപ്പം സിലബസ് വളരെ അവ്യക്തമായ ചില സൂചനകൾ മാത്രമേ നമ്മൾ സിലബസിൽ തരുന്നുള്ളൂ എന്ന് നമ്മൾ ഈ സാഹിത്യ ചരിത്രത്തിന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിപുലമായ ഒരു പഠനം ഈ മേഖലയിൽ നമുക്ക് ആവശ്യമാണ് യു പി എസ് സിയുടെ പല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിച്ച് നമുക്ക് നമുക്കിത് മനസ്സിലാകാൻ സാധിക്കും ഇത്രയും കമ്പൾസറി വിഭാഗത്തിലുള്ള അഞ്ച് ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചത് മറ്റേ എം ഡി വാസുദേവൻ നായർ മലയാളത്തിലെ നോവൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് ഉപന്യസിക്കാം നോവൽ സാഹിത്യം പഠിക്കാൻ ഉണ്ട് അതിൽ ആരുടെ പേരിൽ അല്ലെങ്കിൽ ഏത് കാലഘട്ടം ആരെ എന്നൊന്നും വിപുലപ്പെടുത്ത വ്യക്തമായി സൂചിപ്പിക്കാതെ നോവൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് എം ഡി വാസുദേവൻ നായർ എന്ന മഹാ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധനായ ആ ഒരു നോവലിസ്റ്റിന്റെ സംഭാവനകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നോവൽ അദ്ദേഹം ചെറുകഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അനേകം തിരക്കഥകളുടെ കർത്താവാണ് മനോഹരമായ നോവലുകളുടെയും കർത്താവാണ് ആ നാലുകെട്ട് തുടങ്ങിയ നാലുകെട്ട് മഞ്ഞ് അസുരഭിത്ത് കാലം വാരണാസി രണ്ടാമൂഴം പോലെയുള്ള പ്ര വളരെ ശ്രദ്ധേയമായ നോവൽ രചിച്ച വ്യക്തിയാണ് എം ഡി വാസവൻ നായർ അപ്പൊ അദ്ദേഹത്തിന്റെ നോവലുകളെ കുറിച്ച് മാത്രം നോവൽ ഏർ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാത്രം അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചോദ്യത്തിൽ നോവൽ എന്ന് പറയുമ്പോൾ ആ നോവലിസ്റ്റിലെ ഒരാളെ കുറിച്ച് മാത്രമാണ് ആ ചോദ്യത്തിൽ ഉപന്യസിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിയിലെ എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന വിശദമാക്കും എഴുത്തച്ഛൻ കിളിപ്പാട്ട് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനത്തിന്റെയും ഉപജ്ഞാതാവാണ് നമുക്കറിയാം അപ്പൊ കിളിപ്പാട്ടിന്റെ പ്രാധാന്യത്തിൽ ഭക്തി പ്രസ്ഥാനം എങ്ങനെ പ്രാധാന്യം എങ്ങനെ പ്രാധാന്യം ചെലുത്തുന്നുവെന്നും എഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനത്ത് നമ്മുടെ പൂ എഴുത്തച്ഛന് ശേഷം വരുന്ന പൂന്താനം ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാന ഒരു മൂവ്മെന്റ് ആയി നടക്കുമ്പോൾ അത് കേരളത്തിലേക്ക് ആവാഹിച്ചത് ആവിഷ്കരിച്ച അത് അതിശക്തമായിട്ട് അത് പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് എഴുത്തച്ഛൻ ആ എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനം നൽകിയ സംഭാവനകൾ വിശദമായിട്ട് പഠിക്കാനാണ് നമ്മളോട് എഴുതാനാണ് ആവശ്യപ്പെട്ടത് നാടൻപാട്ടുകളിൽ പ്രതിഫലിതമാകുന്ന സാമൂഹിക ജീവിതത്തെ കുറിച്ച് വിശകലനം ചെയ്യാൻ മൂന്നാമത്തെ ഒരു സെക്ഷനാണ് നാടൻപാട്ടുകൾ ഒരു ധാരാളം നാടൻപാട്ടുകൾ മലയാളത്തിലുണ്ട് അനുഷ്ഠാനപരമായതും തൊഴിൽപരമായതും വിനോദത്തിന് പറയാനും ഉത്സവത്തിന് വേണ്ടി മറ്റു എഴുതിയ ധാരാളം നാടൻപാട്ടുകൾ ആ നാടൻ പാട്ടുകളിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക ജീവിതം നാടൻപാട്ടുകൾ ഇതെല്ലാം തൊഴിലാളി തൊഴിൽ തൊഴിലാളികളുടെ പാട്ടുകളായതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും വിഹുലതകളും ഒക്കെ നാടൻപാട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ കാണുന്ന ഭാഗങ്ങൾ തെരഞ്ഞെടുത്ത് നാടൻപാട്ടുകളിൽ പ്രതിഫലിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ ജീവിതം അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്വം എങ്ങനെയാണെന്നാണ് നാടൻപാട്ടുകൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ എഴുതേണ്ടി വരുന്നത് നോക്ക് മറ്റൊന്ന് ആട്ടക്കഥകളിൽ ശ്ലോകങ്ങളും പദങ്ങളും ചുരുക്കമായി ദണ്ഡകങ്ങളും ഉൾപ്പെടുത്തി കാണാം ഈ ഘടന ദൃശ്യകാവ്യത്തിന്റെ ഭാഷാപരമായ സവിശേഷത സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ടോ പരിശോധിക്കുക ആട്ടക്കഥ ആട്ടക്കഥാ സാഹിത്യം ആട്ടക്കഥാ സാഹിത്യം എന്ന പേര് മാത്രം നമ്മുടെ സിലബസിലുണ്ട് പക്ഷെ ഇവിടെ ആട്ടക്കഥ ആട്ടക്കഥയുടെ ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകൾ എന്ന ദൃശ്യകാവ്യത്തിന് വേണ്ടി എഴുതുന്ന സാഹിത്യത്തെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത് ആ ആട്ടക്കഥയുടെ രചനയുടെ ഘടനയാണ് ഇവിടെ നമുക്ക് എഴുതാനായി ചോദിച്ചിരിക്കുന്നത് ആ ഘടനയുടെ പ്രത്യേകതയാണ് കാരണം ആട്ടക്കഥകൾ എഴുതുന്നത് ശ്ലോകങ്ങളും പദങ്ങളുമായിട്ടാണ് ചില സന്ദർഭങ്ങളിൽ ദണ്ഡകം ദണ്ഡവും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഈ ദൃശ്യകാവ്യത്തിൻ്റെ ദൃശ്യകാവ്യം എന്ന നിലയിൽ ഇതെങ്ങനെ വന്നിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ദൃശ്യകാവ്യമാണെങ്കിൽ നാടകീയത മുറ്റി നിൽക്കുന്ന സന്ദർഭങ്ങളാണ് കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കേണ്ടി വരുന്നത് ഇവിടെ ശ്ലോകങ്ങൾ നാടകീയത കുറഞ്ഞാണ് ആരൊക്കെയാണ് ആരൊക്കെ തമ്മിലാണ് ആരൊക്കെയാണ് സ്റ്റേജിലുള്ളത് അല്ലെങ്കിൽ രംഗത്തുള്ളത് എന്ന് സൂചിപ്പിക്കുക മാത്രം പദങ്ങൾ എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളാണ് വളരെ നീണ്ട കുറെ കഥകൾ പറയേണ്ടി വരുമ്പോഴാണ് ദണ്ഡകം ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്ലോകങ്ങൾ അഭിനയിക്കാനുള്ളതല്ല കഥ പറയാനും ചുരുക്കി പറയാനും പദങ്ങളിൽ മാത്രമാണ് നാടകീയതയുടെ കഥാപാത്രങ്ങളിൽ സംഭാഷണം വരുന്ന പദങ്ങളാണ് നാടകീയതയോടെ അവതരിപ്പിക്കേണ്ടത് അപ്പം ഈ ശ്ലോകങ്ങളെ പദങ്ങളെ ദണ്ഡകങ്ങളെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘടന ദൃശ്യകാവ്യത്തിന് ഇളങ്ങുന്നതായിരിക്കണം അതായത് ഇപ്പം പദങ്ങൾ എന്ന് പറയുന്നത് കഥകളി കഥകളിയെക്കുറിച്ച് കൂടുതൽ അവിടെ നമ്മൾ അവിടെ അറിയേണ്ടി വരും കഥകളി ഒരു നൃത്യവിഭാഗത്തിൽപ്പെട്ട കലയാണ് അതായത് ഓരോ പദങ്ങളും പദങ്ങളുടെയും ആർത്ഥം അഭിനയിച്ച് കാണിച്ച് ഭാവതീവ്രത വരുത്തേണ്ട ഒരു ദൃശ്യകലയാണ് അപ്പോൾ അഭിനയിക്കാൻ ഉതകുന്ന പദങ്ങൾ മാത്രമേ അല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്തത് മാത്രമേ നമ്മൾ പദങ്ങളിൽ ഉപയോഗിക്കാവൂ അപ്പൊ ശ്ലോകങ്ങളിൽ അങ്ങനെ വേണമെന്നില്ല പദങ്ങൾ വരുമ്പോഴേക്കും ആ അഭിനയത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് പദങ്ങൾ നിബന്ധിക്കേണ്ടി പദങ്ങളിലെ ഓരോ വാക്കുകൾ ഓരോ പദങ്ങൾ നിബന്ധിക്കേണ്ടി വരുന്നത് ആ രീതിയിലാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ടത് അതായത് കഥകളിയുടെ ഘടനാപരമായ രീതിയിൽ അതിന്റെ സാഹിത്യം അങ്ങനെ വന്നു എന്നാണ് ആ ചോദ്യം ഇരുപത് മാർക്കിന്റെ വളരെ വിപുലമായ ചോദ്യം വന്നിരിക്കുന്നത് പഠിക്കാന്ന നമുക്ക് ആട്ടക്കഥയെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ആട്ടക്കഥ സാഹിത്യത്തെ കുറിച്ച് പോലും അല്ല ആട്ടക്കഥ കഥകളിയുടെ ദൃശ്യാവിഷ്കാര അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ സാഹിത്യത്തെ എങ്ങനെ കാണണമെന്നും എങ്ങനെ വിലയിരുത്തണമെന്നുമാണ് ഈ ചോദ്യം നമ്മൾ മുന്നോട് നമ്മുടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ബിയില് മലയാളത്തിലെ ആഖ്യായിക ചരിത്രത്തിൽ ചരിത്രത്തിനും സാമൂഹിക ജീവിതത്തിനും എത്ര സ്ഥാനം ലഭിച്ചു അതായത് നമുക്കറിയാം ആഖ്യായിക നോവൽ ഫിക്ഷൻ ഫിക്ഷനില് എന്താണ് ചരിത്രവും സാമൂഹ്യ ജീവിതവും എങ്ങനെ പ്രതിഫലിക്കുന്നു ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ഇംഗ്ലീഷിൽ തന്നെ ഒരു പ്രവർബ് ചൊല്ലുണ്ട് അതായത് ഇൻ ഫിക്ഷൻ എവറി ഈസ് ട്രൂ എക്സെപ്റ്റ് ഡേറ്റ്സ് ആൻഡ് നെയ് ഇൻ ഹിസ്റ്ററി നത്തിങ് ഈസ് ട്രൂ എക്സെപ്റ്റ് ഡേറ്റ് ആൻഡ് നെയ്ം അതായത് ഹിസ്റ്ററിയിൽ പേരും തീയതി ഒഴിച്ച് മറ്റുള്ളതെല്ലാം കള്ളമെന്നും നോവലിൽ പേരും തീയതി ഒഴിച്ച് മറ്റുള്ളതെല്ലാം സത്യമെന്നും പറയുമ്പോൾ മലയാളത്തിലെ ആഖ്യായികയിൽ എല്ലാ അത് ഇന്ദുലേഖ മുതൽ ഇന്നേ വരെയുള്ള എല്ലാ നോവൽ സാഹിത്യം ചരിത്രം പരിശോധിച്ചാലും ആ നോവൽ എഴുതാൻ എഴുതാനിടയായൊരു സാമൂഹ്യ സാ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പം ഏത് മലയാളത്തിലെ ആഖ്യാഗ ചരിത്ര എല്ലാ കാലത്തും ചരിത്രവും സാമൂഹ്യ ജീവിതവും വ്യക്തമായി നീളിച്ചു കാണുന്നത് സത്യമാണ് ആ രീതിയിൽ അത് എഴുതാം അപ്പോഴാന്ന് വെച്ചാൽ സി ബിയുടെയും ചന്തു പിന്നെ മലയാളത്തിൽ നോവൽ ആവിർഭവിക്കുന്നത് സി വിയുടെയും ചന്ദപേനോടും കൂടിയാൽ സി വിയുടെ മൂന്ന് ചരിത്ര ആഖ്യായകൾ എന്ന് പറയുന്നത് അന്നത്തെ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ചന്ദ്രമേനോന്റെ ഇന്ദുലേഖയാണെങ്കിൽ അന്നത്തെ മരുമക്കത്തായ തറവാടിന്റെ സാമൂഹ്യ ജീവിതത്തെ അന്നത്തെ ദൂതിരിമാരുടെ ഇടപെടലിൻ്റെയൊക്കെ വളരെ കൃത്യമായ ഒരു വിശകലനം നടത്തുന്നതാണ് ചന്ദ്രമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവൽ അപ്പോൾ ചന്ദ്രമേനോനും ഇന്ദുലേഖ ചന്ദുമേനോന്റെ ഇന്ദുലേഖയിലും സി വിയുടെ ആ മൂന്ന് ചരിത്ര നോവലുകളിലും തീർച്ചയായും ചരിത്രവും സാമൂഹ്യ ജീവിതവും വളരെ വ്യക്തമായിട്ട് ആ നോവലിൽ പ്രകടമാകുന്നു അതിനേക്കാൾ ഉപരി എല്ലാ കാലഘട്ടത്തിലെ നോവലിലും സാഹിത്യത്തിലും തന്നെ ആ കാലഘട്ടം വ്യക്തമായി കാണാൻ സാധിക്കുമെന്നതും ഒരു സത്യമാണ് ആ രീതിയിലാണ് അതിനെ നമ്മൾ സമീപിക്കേണ്ടത് മലയാളത്തിന്റെ നവോത്ഥാന ദശയിൽ കേരളവർമ്മ വലിയ വരാനും എ ആർ രാജരാജവർമ്മയും നൽകിയ ഉത്തേജനങ്ങളെ പറ്റി വിവരിക്കുക അവിടെ സിലബസിൽ വെണ്മണി കവികളും സമകാലികരും എന്ന് ടൈറ്റിൽ മാത്രമേ പറയുന്നു ആ വെണ്മണി കവികളുടെ ആ സമകാലിക ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ പ പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാന ഭാഗമാണ് അവസാന ദശകൾ ദശ ദശകങ്ങളിലാണ് വെ വെൺമണി കവികളും ഈ എന്ന നിലയിൽ കേരളവർമ്മയും വർമ്മയും ഏർ എ ആർ രാജരാജ വർമ്മയും വരുന്നത് ഇത് മൂന്ന് പ്രസ്ഥാനം എന്ന നിലയിലാണ് മലയാളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വെണ്മണി പ്രസ്ഥാനം മറ്റൊന്ന് കേരള വർമ്മപ്രസ്ഥാനം അദ്ദേഹവും അദ്ദേഹവും അനുയായികളും കൂടി മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിനുവേണ്ടി ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആ ആ കൂടി ചേർന്ന് കേരള വർമ്മപ്രസ്ഥാനം എന്ന് പറയുക അതിനുശേഷം അദ്ദേഹത്തിന്റെ അനന്തരനായി വന്ന എ ആർ രാജരാജ വർമ്മ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുന്നതിൽ ഒട്ടേറെ അമൂല്യങ്ങളായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിനേയും നമ്മൾ മനസ്സിലാക്കുക അപ്പൊ എ ആറിനെയും വലിയ തമ്പുരാനെയും സംഭാവനകൾ വിശദമായി മനസ്സിലാക്കുവാനാണ് ആ ഭാഗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിലബസിൽ ഏർ വെൺമണി കവികളും സമകാലികരും എന്ന ഒരു ആ ഒരു ഉപവിഭാഗത്തിലാണ് ഈ ഈ ചോദ്യവും വന്ന് നിൽക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ സാഹിത്യ ചരിത്രത്തിന്റെ പാഠ്യപദ്ധതി പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മതി ഭാഷാ ചരിത്രത്തിൽ ഉള്ളതുപോലെ വ്യക്തമായ ഒരു പാഠ്യപദ്ധതി സിലബസ് അല്ല അതേപോലെ തന്നെ ഭാഷാ ചരിത്രത്തിലെ സിലബസും ചോദിക്കുന്ന ചോദ്യം തമ്മിൽ പലപ്പോഴും ബന്ധമുണ്ടെന്ന് കാണാൻ സാധിക്കുന്നു എന്നാൽ ഇവിടെ സാഹിത്യ ചരിത്രത്തിൽ നമ്മൾ പറയുന്നത് അല്പസ്വല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മലയാള സാഹിത്യ ചരിത്രം അതിൻ്റെ പ്രാരംഭ നാള് മുതൽ ഇന്നേ വരെയുള്ള ചരിത്രം അതിൽ തന്നെ കവിതാ സാഹിത്യ ചരിത്രം വളരെ വിപുലമായ ഒരു കവിതാ സാഹ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കവിതാ സാഹിത്യ ചരിത്രം നമുക്ക് പഠിക്കേണ്ടി വരുന്നു അതേപോലെ തന്നെ നാടകത്തിന്റെയും നോവലിന്റെയും ചെറുകഥയുടെയും സാഹിത്യ ചരിത്രം തന്നെയുണ്ട് അത് നമുക്ക് പഠിക്കേണ്ടി വരുന്നു നിരൂപണ സാഹിത്യ ചരിത്രം പഠിക്കേണ്ടി വരുന്നു അങ്ങനെ സാഹിത് വളരെ വിപുലമായ ഒരു സാഹിത്യ ചരിത്ര പഠനമാണ് യു പി എസ് സി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് ഇത് പഠിക്കാനായിട്ട് ധാരാളം പുസ്തകങ്ങളും ഭാഗ്യത്തിന് മലയാളത്തിലുണ്ട് കേരള ഉള്ളൂരിന്റെ കേരള ചരിത്രം തൊട്ട് ലീലാവതിയുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രമുണ്ട് ജി ശങ്കര പിള്ളയുടെ നാടക സാഹിത്യ ചരിത്രമുണ്ട് തരകൻ സാറിന്റെ നോവൽ സാഹിത്യ ചരിത്രമുണ്ട് എം എം ബഷീറിന്റെയും അതുപോലെ തന്നെ എം അച്യുതന്റെയും ചെറുകഥയെ കുറിച്ചുള്ള സാഹിത്യ ചരിത്രമുണ്ട് ആത്മ നടുവട്ടം സാറിന്റെ ആത്മകഥാ സാഹിത്യ ചരിത്രമുണ്ട് നമ്മുടെ നിരൂപണത്തിന്റെ ചരിത്രം സൂചിപ്പിക്കാനായ മലയാള സാഹിത്യ വിമർശനം എന്ന വിമർശം എന്ന് പറഞ്ഞ് ഡോക്ടർ പി വി വേനായുപിള്ളയുടെയും അതുപോലെ തന്നെ സുകുമാർ അഴിക്കോടിന്റെയും നിരൂപണ സാഹിത്യ ചരിത്രമുണ്ട് അപ്പം വിപുലമായ ഒരു 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 സാഹിത്യ ചരിത്രങ്ങൾ ധാരാളമുള്ള വളരെ വിപുലമായ ഒരു സാഹിത്യമാണ് മലയാളത്തിൽ ഉള്ളത് അതിനെ കുറിച്ചൊരു സാമാന്യേന ഉള്ളൊരു ബോധം നമ്മുടെ മുൻകാലത്തെ ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ ഈ സാമാന്യ ബോധം നമുക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ഒരു സാമാന്യ ബോധം തീർച്ചയായിട്ടും സാഹിത്യ ചരിത്രം എന്ന ആ സെക്ഷൻ ബി പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതാണ് ആ രീതിയിലാണ് സിലബസിൽ അവ്യക്തമായ ചില പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ ആ അവ്യക്തമായ പരാമർശങ്ങളുടെ മലയാള കവിതയിൽ മലയാള സാഹിത്യ ചരിത്രം സമ്പൂർണമായിട്ട് സമഗ്രമായിട്ട് ഏതാണ്ട് സാമാന്യേനെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ യു പി എസ് സിയിലെ ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരവിരുത്താൻ സാധിക്കൂ ഇത് വേണ്ട വിധം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അതിന്റെ സിലബസിനെ കുറിച്ചും മുൻകാല ചോദ്യങ്ങളെ കുറിച്ചൊക്കെ നോക്കി വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം